ഫ്രണ്ട്സ്, ഇന്ന് കാലത്ത് ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് മാവ് മിച്ചം വന്നിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഈവനിങ് സ്നാക്കായിട്ട് പനിയാരം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരറ്റ് വേണം, ഒരു വലിയ സവോള കൊത്തിയരിഞ്ഞത് വേണം, പിന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു ആറ് വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് വെളുത്തുള്ളി ആണ് ചേർക്കേണ്ടത്. ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കുക, പിന്നീട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം ഇഞ്ചിയിടുക. ഇതെല്ലാം കൂടെ മൂത്ത് നല്ലൊരു മണം വരുമ്പം നമുക്ക് തീയൊന്ന് താത്തി വയ്ക്കണം കേട്ടോ, പെട്ടെന്ന് മൂത്ത് പോവേ. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കാം, മല്ലയിലയും ഇടാം. അതിനുശേഷം ഈ ഒരു കൂട്ടാണ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ. കായപ്പൊടി, കായപ്പൊടി നല്ലൊരു ഒരു ഫ്ലേവർ തരും. അപ്പോൾ നമ്മൾ ആ കൂട്ടിലേക്ക് ഒരു തവി റവയും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ല ക്രിസ്പി ആയിരിക്കും. ആ കൂട്ടെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഇത്തിരി കുറവായിട്ട് തോന്നി, കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ടത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വല്ലാതെ അങ്ങ് ബ്രൗൺ കളറാവണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കതിനെ വറുത്ത് കോരാട്ടോ. അത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത് കണ്ടില്ലേ, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചട്നി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചട്നി കൂട്ടി കഴിക്കാം. അതല്ല സോസ്, കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സോസായിരിക്കും ഇഷ്ടമാവുക, അതും ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.